ഇന്ത്യയുമായുള്ള തർക്കം തുടരുന്നതിനിടെ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിനെതിരെ മാൽദ്വീപ് മുൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദ് രംഗത്ത്. ഇന്ത്യൻ സൈനികരുടെ എണ്ണത്തെ പറ്റി മുയ്സു പറഞ്ഞത് നുണയാണ് എന്ന് അബ്ദുള്ള ഷാഹിദ് പറഞ്ഞു. സായുധരായ വിദേശ സൈനികർ രാജ്യത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ സൈനികരെ മാൽദ്വീപിൽ നിന്ന് ഒഴിവാക്കുമെന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് മുയ്സുവിന്റെ പ്രധാന വാഗ്ദാനമായിരുന്നു. നിലവിൽ 70 സൈനികർ ഡോണിയൻ മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ്, ടു ധ്രുവ് ഹെലികോപ്റ്റർ എന്നിവ ഇന്ത്യയുടേതായി മാൽദ്വീപിലുണ്ട്. അധികാരത്തിലേറിയ 2 ദിവസം തന്നെ ഇന്ത്യൻ സൈനികർ രാജ്യം വിടണമെന്ന് മുയ്സു ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. മാൽദ്വീപിലെ ഇന്ത്യൻ സൈനികരെ പിൻവലിച്ച് പകരം സാങ്കേതിക വിദഗ്ധരെ നിയോഗിക്കുമെന്ന് അടുത്തിടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഫെബ്രുവരി 2 ന്യൂഡൽഹിയിൽ ഇരുകൂട്ടരുടെയും സംയുക്ത ഉന്നതതല യോഗം നടന്നിരുന്നു. ഇന്ത്യൻ സൈനികരുടെ ആദ്യ സംഘത്തെ മാർച്ച് 10 മുൻപും അവശേഷിക്കുന്നവരെ മെയ് 10 മുൻപും മടക്കി അയക്കുമെന്നാണ് മുയ്സുവിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.